أعوذ بالله من الشيطان الرجيم. فويل للذين يكتبون الكتاب بأيديهم ثم يقولون هذا من عند الله ليشتروا به ثمنا قليلا فويل لهم مما كتبت أيديهم وويل لهم مما يكسبون. 79-ാമത്തെ വചനം. ഇന്നലെ നാം ഇതിൻ്റെ ഒരു ഭാഗം മനസ്സിലാക്കി. ഫവൈലുൽ ലില്ലദീന യക്തുബൂന അൽകിതാബ ബിഐദീഹിം, എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയുണ്ടാക്കുന്നവർക്ക് നാശം. സുമ്മ യഖൂലൂന ഹാദ മിൻ ഇൻദില്ലാ, എന്നിട്ട് അത് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് അവർ പറയുകയും ചെയ്യും. ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല, അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്. ഫവൈലുല്ലഹും മിമ്മ കതബത് ഐദീഹിം, അവരുടെ കൈകൾ എഴുതിയത് കാരണമായി അവർക്ക് നാശം. വവൈലുല്ലഹും മിമ്മ യക്സിബൂൻ, അവർ അത് മുഖേന സമ്പാദിക്കുന്നതിലും അവർക്ക് നാശം. ഇതിലെ ثم يقولون هذا من عند الله അതുവരെ നമ്മൾ വിശദീകരിച്ചു. വൈൽ എന്താണ് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചു. ഇനി യഥാർത്ഥത്തിൽ എന്തിനാണ് അവരിത് ചെയ്യുന്നത്? അതാണ് അടുത്ത വാചകം. ലിയഷ്തറു ബിഹി സമനൻ ഖലീല, ലിയഷ്തറു ബിഹി സമനൻ ഖലീല. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത്? ലിയഷ്തറു ബിഹി സമനൻ ഖലീല, അതുമൂലം തുച്ഛമായ വില വാങ്ങാൻ വേണ്ടി. എന്താണ് ഇവിടെ തുച്ഛമായ വില എന്ന് പറയുന്നത്? അത് അങ്ങനെ വേദങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യുകയും വേദങ്ങളാണെന്ന രൂപത്തിൽ എഴുതിയുണ്ടാക്കുകയുമൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് അത് മുഖേന ദുനിയാവിലുള്ള വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കണം എന്നാണ്. ലിയഷ്തറു ബിഹി, അറബി ഭാഷ അറിയുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഈ ലി എന്ന ലാമ് ലാമുൻ ലിത്തഅലീൽ എന്നാണ് അതിന് പറയാം. അഥവാ കാരണത്തിന് വേണ്ടിയാണ്, എൻ്റെ കാരണം പറയാനാണ് ആ ലാമ്. എന്തിനാണ് അവരിങ്ങനെ ചെയ്തത്? എന്താണ് അവർക്ക് ഇതുകൊണ്ടുള്ള നേട്ടം? ഈ മുദാരിയായ ഫിഅലിൽ ലാം പ്രവേശിച്ചാൽ അത് ചില സന്ദർഭങ്ങളിൽ തെക്കൂനുള്ളി തലീൽ തലീലിന് വേണ്ടിയാവും. തലീൽ എന്ന് പറഞ്ഞാൽ ഇല്ലത്ത്, ഒരു കാരണം പറയാൻ വേണ്ടിയാവും. അതാണ് ലിയഷ്തറു ബിഹി എന്നുള്ളടുത്ത്. മറ്റ് ചില സന്ദർഭങ്ങളിൽ, രണ്ടാമത്തെ സന്ദർഭം, മുദാരിയായ ഫിഅലിൽ ലാമ് വന്നാൽ അത് ആഖിബത്തിനാകും. ഖുർആനിലെ തന്നെ ഉണ്ട് ലിയക്കൂന ലഹും അദൂവൻ വഹസനൻ എന്ന് സൂറത്ത് ഖസസിൽ, ലിയക്കൂന ലഹും അദൂവൻ വഹസനൻ. അവിടെയുള്ള ലാമ് ലാമുൽ ആഖിബത്താണ്. അത് സൂറത്ത് ഖസസിൽ എട്ടാമത്തെ വചനത്തിൽ കാണാം. ഫൽതഖതഹു ആലു ഫിർഔന ലിയക്കൂന ലഹും അദൂവൻ വഹസനൻ, അവൻ അവരുടെ ശത്രുവും ദുഃഖത്തിനുള്ള കാരണവും ആകാൻ വേണ്ടി. അപ്പം അങ്ങനെ അവൻ ചെയ്താൽ അതിന് കിട്ട ഇതാണ് എന്ന്, അതാണ് ആഖിബത്ത് എന്ന് പറയുന്നത്. മൂന്നാമതൊരു രംഗം, ഈ ലാം സായിദായി വരും. സായിദ് എന്ന് പറഞ്ഞാൽ അത് അവിടെ ആവശ്യം ഉണ്ടാവില്ല, ഒരു അധികമായി വരും, അതിനൊരു ലക്ഷ്യമുണ്ട്. ഉദാഹരണമാണ് സൂറത്തു സഫിലെ എട്ടാമത്തെ വചനം, യുരീദൂന ലിയുത്ഫിഊ നൂറല്ലാഹ്. അവിടെ ഉദ്ദേശിക്കുന്നത് ലി എന്ന് പറഞ്ഞാൽ അൻ എന്നാണ്. യുരീദൂന ലിയുത്ഫിഊ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്നു. സത്യത്തിൽ യുരീദു എന്ന ഫിഅല് വെർബ്, അത് അതിൻ്റെ കൂടെ ഒരു ഹർഫ് ജറ് ആവശ്യമില്ല. പക്ഷേ ഇവിടെ നോക്കൂ, യുരീദൂന ലി എന്ന് കൊടുത്തിട്ടുണ്ട്. യുരീദൂന ലി യുത്തുഫി ഉ നൂറല്ലാ, സൂറത്തു സുഫിലെ എട്ടാമത്തെ വചനമാണ്. അത് സായിദാണ്, അത് അധികമാണ്. അവിടെ അൻ എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ചേർത്ത ഒരു സംഗതിയാണ്. അങ്ങനെ മൂന്ന് രീതിയിൽ വരാം. അത് അറബി ഭാഷ അറിയുന്നവർ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു സംഗതിയാണ് ഞാൻ.
അപ്പോൾ ഇവരിവിടെ ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണ്? അതാണ്, അത് തുച്ഛമായ നേട്ടങ്ങൾ കിട്ടുക എന്നതായിരുന്നു. അതാണ് അവരുദ്ദേശിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതാണ് എന്ത് ലിയഷ്തറൂബിഹി സമനൻ ഖലീല എന്ന് പറഞ്ഞു. ആ നേട്ടം എന്ന് പറഞ്ഞാൽ എന്താവും? ചിലപ്പോൾ നേതൃത്വമാകാം, ചിലപ്പോൾ സ്ഥാനമാനങ്ങളാകാം, ചിലപ്പോൾ പണമാകാം, അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ഥാനമാകാം, അതല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി ആകാം, അല്ലെങ്കിൽ ഒരു കുറച്ച് കൾച്ചറാണെന്ന് പറയാൻ വേണ്ടിയാകാം. ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. ഖുർആനിനെ എതിർക്കുന്നവർ, ഖുർആനെ വിമർശിക്കുന്നവർ, ഖുർആനിൽ അബദ്ധം കാണാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പാവങ്ങൾ, ഈ ആളുകളൊക്കെ സത്യത്തിൽ എനിക്ക് തോന്നാറുള്ളത് ഇങ്ങനെയുള്ള തുച്ഛമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. യഥാർത്ഥത്തിൽ ഇവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഇവരൊരിക്കലും മനസ്സിലാക്കുന്നില്ല എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന്. നോക്കൂ, സത്യത്തിൽ അവരെന്താ ചെയ്യുന്നത്? അവർ ദുനിയാവിലെ നേട്ടത്തിന് വേണ്ടിയായിരിക്കും ചെയ്തത്. എന്താണ് ദുനിയാവിലെ നേട്ടം എന്ന് പറഞ്ഞാൽ? ദുനിയാവിലെ നേട്ടം എന്താ? ദുനിയാവിലെ അവസ്ഥ ഇപ്പം നമ്മൾ കാണുന്നില്ലേ? നോക്കൂ, കണ്ണുകളെ കൊണ്ടുപോലും, മൈക്രോസ്കോപ്പുകളെ കൊണ്ടുപോലും കാണാൻ പറ്റാത്ത ഒരു വൈറസ് നമ്മളെ തളർത്തി കഴിഞ്ഞു. ഇതാ ദുനിയാവ്, ഇതാണ് ദുനിയാവ്. ഇത് നമ്മളെ തളർത്തും. എത്ര ശക്തിയുള്ളവനും, എത്ര ഭീകരനും, എത്ര സ്ഥാനമാനമുള്ളവനും, എത്ര ടെക്നോളജിയുടെ ഉയരത്തിലുള്ളവനും, എത്ര വലിയ ഡോക്ടറായിരുന്നാലും എല്ലാവരും കൈമലർത്തിയില്ലേ? അതുകൊണ്ടാണ് സൂറത്തു നിസായിൽ 77-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, ഖുൽ മതാഉ ദുനിയാ ഖലീൽ വൽ ആഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖ. അവരോട് പറഞ്ഞു കൊടുക്കണം, അവർക്ക് അവർ മനസ്സിലാക്കട്ടെ. എന്ത്? മതാഉ ദുനിയാ ഖലീൽ, ദുനിയാവിലെ വിഭവങ്ങൾ വളരെ തുച്ഛമാണ്, വളരെ തുച്ഛമാണ്. എന്ത് കിട്ടിയാലെന്താ? എന്ത് കിട്ടിയാലും ഇവിടെ നിങ്ങൾക്ക് നേതൃത്വം കിട്ടി, സ്ഥാനമാനങ്ങൾ കിട്ടി, പൊസിഷൻസ് കിട്ടി, സമ്പത്ത് കിട്ടി, മക്കളുണ്ടായി, നല്ല എഡ്യൂക്കേഷൻ കിട്ടി. ഇത് ആഖിറത്തുമായി നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ വൽ ആഖിറത്തു ഖൈറുൽ ലിമൻ ഇത്തഖ. ഇതാണ് വസ്തുത. നമ്മളെല്ലാവരും അറിയണം ഇത്. നമ്മൾ ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ പലരും, മുസ്ലിമീങ്ങളിൽപ്പെട്ട പലരും, ഖുർആനിൻ്റെ ആളുകളാണെന്ന് പറയുന്നവരിൽപ്പെട്ട പലരും ഇത്തരത്തിലുള്ള കുതന്ത്രക്കാരുടെ പിടിയിലാണ്. നമ്മൾ കാണുന്നില്ലേ ഇത്? ഈ കുതന്ത്രക്കാർ ചെയ്യുന്നത് നിസ്സാരമായ കാര്യത്തിന് വേണ്ടി, നിസ്സാരമായ കാര്യത്തിന് വേണ്ടി ദൈവീകമായ വചനങ്ങളെ വളച്ചൊടിക്കുകയാണ്. അവർ മനസ്സിലാക്കണം, ഇത് ഒരു വൈറസ് വന്നാൽ തീരും ഈ ജീവിതം, ദുനിയാവിലെ ജീവിതം. അതല്ല, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഉറപ്പുണ്ടാകണം ഇതല്ല വൽ ആഖിറതു ഖൈറു വ അബ്ഖ. അത് നമ്മൾ വായിച്ചാൽ പോരല്ലോ, നമ്മുടെ ഹൃദയത്തിലെത്തണ്ടേ? ആഖിറത്താണ് ഉത്തമം, ആഖിറത്താണ്. ഇതല്ല, ഇത് ദുനിയാവ് എന്നാണ്, അതിൻ്റെ പേരെന്നെ ദുനിയാന്നാണ്. ഏറ്റവും താഴ്ന്ന സാധനമാണ്, ഏറ്റവും മുന്തിയ ഉയരമുള്ള സ്ഥാനമാനങ്ങളുള്ള വലിയ ജീവിതമുണ്ട്, അതിലേക്കാണ്. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി, ലമൗദിഉ സൗതിൻ ഫിൽ ജന്ന, ലമൗദിഉ സൗതിൻ ഫിൽ ജന്ന ഖൈറു മിന ദുനിയ വമാ ഫിഹ. സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വയ്ക്കാനുള്ള സ്ഥലം കിട്ടുന്നതാണ് ദുനിയാവിലുള്ള മുഴുവൻ വിഭവങ്ങളെക്കാളുമൊക്കെ ഉത്തമം. അത് ഈ ആളുകൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള വിവരക്കേടിൽ മനുഷ്യൻ ചെന്നുപെടുന്നത് എന്നർത്ഥം. ഇത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ നമുക്ക് ആർക്കും സംഭവിക്കരുത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ നോക്കൂ, നമ്മൾക്ക് അള്ളാഹു നിരന്തരമായ പരീക്ഷണങ്ങൾ കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ട് പോലും നമുക്ക് ബോധം വരുന്നില്ല, നമുക്ക് ബോധം വരുന്നില്ല. നമ്മളേതോ ഒരു മായാവലയത്തിലാണ് ഇരിക്കുന്നത്. ഇതൊക്കെ പൊട്ടിച്ചെറിയേണ്ട സമയമായി. ഈ കൂടൊക്കെ നമ്മൾ പൊട്ടിച്ചെറിയണം. നമ്മൾ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വരണം. ദിവസേന നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഇവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും ആരോഗ്യ പ്രവർത്തകരും നിയമപാലകരും ഒക്കെ കരഞ്ഞാണ് നമ്മളോട് പറയുന്നത്, പ്ലീസ് പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ പ്ലീസ് പറയുന്നത്? ഈ നൈമിഷികമായ ദുനിയാവിലെ ജീവിതം ഇതിപ്പോൾ തകരും എന്ന് പറയാനാണ് ഈ പ്ലീസ് 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 പറയുന്നത്.
സഹോദരങ്ങളെ, നമ്മളോട് പ്രവാചകന്മാർ പ്ലീസ് 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 പറയുന്നു. എന്തിനാ? ശാശ്വതമായ നമ്മുടെ പരലോക ജീവിതം തകരും എന്നതിനെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. ആ ഒരു ബോധ്യമാണ് യഥാർത്ഥത്തിൽ ഇതൊക്കെ വായിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ആ ഒരു ബോധ്യം നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ സഹോദരങ്ങളെ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. അല്ലാഹു തആല അങ്ങനെ രക്ഷപ്പെടുന്ന ഭാഗ്യവന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഈ ദുനിയാവിലെ ജീവിതത്തിൻ്റെ മായാവലയത്തിൽ പെട്ടുപോകാതെ ആഖിറത്ത് വളരെ പ്രാധാന്യമായി കരുതുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളിതിനെ ഉൾപ്പെടുത്തണമേ. അർഹമുർ റാഹിമീനായ റബ്ബേ, വഴിപഴച്ചു പോകുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കും സഹോദരികൾക്കും റബ്ബേനെ ഹിദായത്ത് നൽകണമേ. അർഹമുർ റാഹിമീനായ റബ്ബേ, ഈ ഹിദായത്തിൻ്റെ വെളിച്ചം ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ആവോളം വിട്ടു തന്ന് റബ്ബേ, നിൻ്റെ ഖുർആനിനെയും നിൻ്റെ ഈ സംസാരത്തെയും ഒക്കെ കൃത്യമായി ഗ്രഹിക്കാൻ കഴിയുന്ന, ഉൾക്കൊള്ളാൻ കഴിയുന്ന, ആസ്വദിക്കാൻ കഴിയുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളതിനെ ഉൾപ്പെടുത്തണമേ. അർഹമുർ റഹീമനായ റബ്ബേ, പൂർണ്ണമായ ആഫിയത്ത് നൽകി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെയും ഞങ്ങളുടെ ഇഷ്ടജനങ്ങളെയും നീ കാത്തുരക്ഷിക്കണമേ. അർഹമുർ റഹീമനായ റബ്ബേ, മാരകമായ ഈ രോഗത്തിൽ നിന്ന് ഈ നാടിനെ, ഈ രാജ്യത്തെ, ഈ ഭൂമി റബ്ബേനെ മുക്തമാക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാ പരീക്ഷണങ്ങളിലും പിടിച്ചു നിൽക്കാനുള്ള നല്ല ഈമാൻ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയ്യാതിന ഖുർറത്ത അയുൻ വജ്അൽന ലിൽ മുത്തഖീന ഇമാമ സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.